മൂന്ന് മാസത്തിലധികം നീണ്ട വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായി. സമരം നടത്തിയവർ ഉന്നയിച്ച ആവശ്യങ്ങൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നേടിയെടുക്കാതെയാണ് ഈ സമരം അവസാനിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമരം ചെയ്യാതെ തന്നെ ലത്തീൻ സഭ നേതാക്കന്മാർ ചർച്ച നടത്തിയാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. കാരണം പുനരധിവാസം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ജീവനോപാധികളും മറ്റുമൊക്കെ നഷ്ടപ്പെടുന്നത് സർക്കാരിന് നോക്കിയേക്കാനൊന്നും ആവില്ല, ഒരു കാരണവശാലും നോക്കിയേക്കാനാവില്ല. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സമരം നടത്തി, ഈ നമ്മൾ ഈ നാടൻ ഭാഷയെ പറയില്ലേ, ധനനഷ്ടം മാനഹാനി, ഇതാണ് ആത്യന്തികമായി ഈ സമരം നടത്തിയവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ധനനഷ്ടം, സമയനഷ്ടം, മാനഹാനി. ഇതിനകത്ത് അവർ പ്രധാനമായിട്ടും വെച്ചിരുന്ന ഒരൊറ്റ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ പോർട്ടിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം. അതൊരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവരുടെ അവർ ഉന്നയിച്ച ആവശ്യത്തിൽ നിന്നൊക്കെ അവർ പിന്നോക്കം പോയി. ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എങ്ങനെങ്കിലും സമരം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത ഈ സഭാ നേതാക്കന്മാർക്ക്. അത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് മാറിയിരുന്നു. കാരണം നമ്മളിപ്പോൾ ഈ സമരം ഒത്തുതീർപ്പായതിന് പിന്നാലെ ആലഞ്ചേരി പിതാവിൻ്റെ പ്രതികരണം വന്നു. അപ്പോൾ ചെയ്യുന്നു ആ സഭ യഥാർത്ഥത്തിൽ തുറമുഖം വേണം എന്നുള്ള നിലപാടാണ്. അദ്ദേഹം KCPC അധ്യക്ഷനാണ്. ഞങ്ങളുടെ ആഗ്രഹം തുറമുഖം വേണമെന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകണം എന്ന് കൂടി പറയുന്നു. അദ്ദേഹം ആ സമരം ഒത്തുതീർപ്പാകുന്നതിന് മുമ്പ് വരെ അങ്ങനെ പറഞ്ഞില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി അത്ര ഒരു ഒരു റിസ്ക് ഉണ്ട് എന്ന് വരുത്തണ്ട എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം ഈ സമരം കൈവിട്ടു പോയി എന്നുള്ളത് ഇവർക്കൊക്കെ ബോധ്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബിഷപ്പിൻ നെറ്റോ ആയിരുന്നാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കേസൊക്കെ എടുത്തെങ്കിലും അദ്ദേഹവും ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്നുള്ളൊരു നിലപാടിൽ നിന്നതാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിലും അത് പറഞ്ഞു. ലത്തീൻ സഭ സർക്കാരിനോട് വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അത് ശരിയാണ് കേട്ടോ. നമ്മൾ ഈ തീരദേശത്തിൻ്റെ ഒരു കാര്യം എടുത്താൽ തീരദേശത്തെ സീറ്റുകൾ മുഴുവൻ, ഇപ്പോൾ കോവളം ഒഴികെയുള്ള സീറ്റുകൾ അങ്ങോട്ട് നോക്കിയാൽ മുഴുവൻ സീറ്റ് 99% സീറ്റും LDFനാണ്. അപ്പോൾ ആ സഭ ഇവിടെ ഒരു മാനസികമായ പിന്തുണ സർക്കാരിന് ഒപ്പമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പിണറായിക്ക് അറിയാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഞായറാഴ്ച തീരദേശത്തുള്ള ഈ പള്ളികളിൽ ലത്തീൻ സഭ ഇടയലേഖനം വായിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം തുറമുഖ നിർമ്മാണത്തിനെതിരല്ല, ആ ഒരു സന്ദേശമാണ് അവർ നൽകിയത്. ആ ഇടയലേഖനം വായിച്ചു എന്നാണ്. അതായത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു ഒരു സംശയം, ഈ സമരത്തിൽ ആരൊക്കെയോ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലെ പ്രതിപക്ഷ MLA വരെ ഇന്നലെ നിയമസഭയിൽ ഇതിൻ്റെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പറഞ്ഞിരുന്നു. യെസ്. അല്ല, നേരത്തെ തന്നെ ഈ കെ ബാബു തുറമുഖമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു പരാമർശം നടത്തി. അത് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. കാരണം ഈ ഏതൊക്കെയോ ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ബാബു അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു, ഞാൻ മത്സ്യത്തൊഴിലാളികളല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ CM എന്ത് പറഞ്ഞു? ഞാനും മത്സ്യത്തൊഴിലാളികളല്ല ഉദ്ദേശിച്ചത്. ഇത് മത്സ്യത്തൊഴിലാളികളല്ല അവിടുത്തെ പ്രശ്നക്കാർ, അവർക്ക് ജനുവിനായി ചില പ്രശ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. അത് ഈ സമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വലിയ ആശങ്കയാണ്. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വലിയ, അവരതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെ അതെ, അവരെ സംബന്ധിച്ച് അവർക്ക് തുടർന്നും ഇതുപോലെ തന്നെ ജീവിച്ചു പോകാൻ കഴിയും, അവർക്ക് കിടപ്പാടമുണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ നമ്മുടെ ഭരണകൂടം തയ്യാറായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉണ്ടാവണം. അവരുടെ നമ്മൾ ഒരു ദിവസം അവിടെ നമ്മുടെ യൂണിറ്റ് അവിടെ ചെന്നപ്പോൾ ക്യാമറമാൻ്റെ അടുത്തും നമ്മുടെ റിപ്പോർട്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്, അവരൊരു മത്സ്യത്തൊഴിലാളി സ്ത്രീ പറഞ്ഞത്, അവരുടെ കുഞ്ഞുങ്ങളെ അവർക്ക് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, അതിനുള്ള സൗകര്യം ഉണ്ടാവണം, അവർക്ക് കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടാവണം, കെട്ടുറപ്പുള്ള ഒരു വീട്, അടച്ചുറപ്പുള്ള ഒരു വീട് അവർക്കുണ്ടാവണം, അവർക്ക് സ്വന്തമായിട്ടൊരു 3 സെൻറ്റോ 4 സെൻറ്റോ എങ്കിലും കിട്ടിയാൽ നല്ലത്. പക്ഷേ അതല്ല അവിടെ ചെയ്യാൻ പോകുന്നത്, ഫ്ളാറ്റാണ്. ഓക്കെ, അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു വാസയോഗ്യമായ ഒരു സ്ഥലം, ഒരിടം അവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ അവർക്ക് ജോലിക്ക് പോകാൻ, അവർക്ക് അവരുടെ നിത്യ തൊഴിലാണ്, ആ ജോലിക്ക് പോകാനുള്ള സൗകര്യം അവർക്കുണ്ടാകണം. ഇപ്പം പ്രളയം അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ നിന്നുള്ള ഒരു സംരക്ഷണം വേണം. ഇതൊക്കെയാണ് അവർ ഉന്നയിച്ച. അതെ, അവരുടെ ആവശ്യങ്ങൾ ജനുവിനാണ്. പക്ഷെ അവിടെയാണ് ഈ സമരസമിതി
വേറെ കുറേ ഒരിക്കലും നടക്കാത്ത കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ച് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്നൊക്കെ പറയുന്ന ഒരു ആവശ്യം അത് ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് പിന്നെ പ്രാദേശിക വിദഗ്ധൻ വേണം എന്ന് പറഞ്ഞത് പ്രാദേശിക വിദഗ്ധനെ ഉൾപ്പെടുത്താൻ സർക്കാരിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് പ്രശ്നം വിദഗ്ധനായിരിക്കണമല്ലോ വിദഗ്ധനായിരിക്കണം കാരണം ആ വിദഗ്ധ സമിതി നമ്മളൊരു വിദഗ്ധ സമിതി എന്ന് പറഞ്ഞാൽ എന്താണ് അതുമായി ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുള്ള ആളുകളാണ് അങ്ങനെ ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ വന്നാൽ ശരിയാവില്ല നമുക്ക് അഭിപ്രായം എല്ലാവർക്കും പറയാൻ സാധിക്കും ഇപ്പോൾ അതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഫുട്ബോൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് എന്തെല്ലാം അഭിപ്രായം പറയും അത് അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു പക്ഷേ ഇത് കളിക്കാൻ അറിയാവുന്നവർ ആ കളിയുടെ തന്ത്രത്തിനനുസരിച്ച് കളിക്കുകയാണ് അവിടെ ഇവിടെയും അതാണ് ഇത് അറിയാവുന്ന ആളുകളുണ്ട് ശാസ്ത്രീയമായി നമ്മൾ പെട്ടെന്ന് ഇന്നോ നാളെയോ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇത് ഭാവിയിലൊക്കെ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക എന്നൊക്കെ കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയാണ് വെച്ചിട്ടുള്ളത് അവരുടെ കൂട്ടത്തിൽ അതേ യോഗ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് കുഴപ്പമില്ല അതില്ല യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ സമിതി വെച്ചോളാം എന്നുള്ളതിൽ സമ്മതിച്ചത് ഇപ്പോൾ അവർക്ക് സ്വന്തമായൊരു സമിതി സർക്കാർ വെച്ചിരിക്കുന്ന ഒരു സമിതി ഇത് രണ്ടും ചീഫ് സെക്രട്ടറിയുടെ മോണിറ്റർ ചെയ്യുമെന്നുള്ളത് പിന്നെ വേറൊരു കാര്യമുള്ളത് അത് എത്രത്തോളം ഈ സമരസമിതി എടുത്ത നിലപാട് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് ഈ വാടക കൊടുക്കാൻ 5,500 രൂപ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് 8,000 ആക്കണമെന്ന് പറഞ്ഞു 8,000 ആക്കാം അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അക്കാര്യം പറഞ്ഞിരുന്നു 8,000 ആക്കാൻ തീരുമാനിച്ചു 2,500 രൂപ അദാനിയുടെ CSR ഫണ്ടിൽ നിന്നായിരിക്കും കൊണ്ടുവരിക ആ പൈസ വേണ്ടെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സമരസമിതി അങ്ങനെ ഒരു അഭിമാന പ്രശ്നമായി അതിനെ കാണേണ്ടതുണ്ടോ ശരിക്കും അത് കറക്റ്റാണ് കാര്യം ഒരു കാരണവശാലും അങ്ങനെ അവർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് അത് തന്നെയല്ല അദാനിയെ പോലുള്ള വലിയ വലിയ കമ്പനികൾക്ക് അദാനി മാത്രമല്ല ഇവിടുത്തെ ചെറിയ കമ്പനികൾക്കായാലും ഒരു CSR ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടുണ്ട് ആ ഫണ്ടിലെ തുകയാണ് അത് അവർ ചെലവഴിക്കുന്നത് അത് അവർക്ക് ചെലവഴിച്ചേ പറ്റൂ യെസ് ഇപ്പോൾ അതില്ലെങ്കിൽ അവർ വേറെ വേറെ ഈ മനുഷ്യർക്ക് കിട്ടേണ്ടതാണ് ഇപ്പോൾ 2,500 രൂപ കിട്ടുന്നു എന്തായാലും അദാനി അവിടെ തുറമുഖ നിർമ്മാണം നടത്തും അത് 100% ഉറപ്പ് അദാനിയെ സംബന്ധിച്ചിടത്തോളം അദാനി ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ തന്നെയും അത് പറഞ്ഞിട്ടുണ്ട് ഈ CSR ഫണ്ട് നിർബന്ധമായും ചെലവഴിക്കണം അത് ആ മേഖലയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കണം അതോടൊപ്പം അദാനി കരാറിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞത്തെ ഒരു വലിയ ഇടമാക്കി മാറ്റും അവിടുത്തെ ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തും അതിൻ്റെ ഫലമായി അതിൻ്റെ ഭാഗമായിട്ട് 2,500 രൂപ വാടക ഇനത്തിൽ കിട്ടുന്ന ദിവസങ്ങളിൽ കിട്ടിക്കോട്ടെ എന്ന് വയ്ക്കുന്നതിന് പകരം ഒരു ദുരഭിമാന പ്രശ്നമായി അതിനെ കാണേണ്ടതുണ്ടായിരുന്നു തോന്നുന്നില്ല എന്തോ ഒരു വാശി നമ്മളിപ്പോൾ അദാനിയെ ആ പൈസ ഞങ്ങൾ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാര്യം അദാനി എന്തായാലും ആ തുറമുഖം നിർമ്മിക്കും പക്ഷെ അത് മുഖ്യമന്ത്രി ഇടപെട്ട് അതൊക്കെ സോൾവ് ചെയ്യും ആവുമായിരിക്കും ഇപ്പോൾ പെട്ടെന്നുള്ള കാരണം ഇത് ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം അപ്പോൾ ഇതെങ്കിലും പറയണമല്ലോ ഞങ്ങൾ അദാനിയുടെ അവസാനം പറ്റാനില്ല എന്നെങ്കിലും പറയണമല്ലോ പക്ഷേ സത്യസന്ധമായി ഈ സമരസമിതിയുടെ നേതാക്കന്മാരിന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല ബാക്കി ഈ വാടക ഇനത്തിൽ 5,500 രൂപ കിട്ടുന്ന ആളുകൾക്ക് 2,500 രൂപ കൂടി കിട്ടിയാൽ അത് ഒരു ആശ്വാസമാണത് അതിനെ നമ്മൾ വേണ്ട എന്ന് ഒറ്റയടിക്ക് ചില അഭിമാന പ്രശ്നത്തിന്റെയൊക്കെ പേരിൽ പറയുന്നതിനകത്തുള്ളൊരു ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിച്ച ഒരു സംഗതിയുണ്ട് കേന്ദ്രസേന വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സമവായത്തിന് മുന്നിട്ടിറങ്ങിയത് അല്ല അത് സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമാണ് കാരണം എന്തെങ്കിലുമൊക്കെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ കേന്ദ്രസേന നിർമ്മാണ സ്ഥലത്തായിരിക്കും ബാക്കി പുറത്തൊന്നും അവർ വരില്ല നിർമ്മാണം നടക്കുന്ന മേഖലയിലായിരിക്കും അതിൻ്റെ സുരക്ഷ ഇപ്പോൾ CASF പോലെയുള്ള ആളുകളെ ആയിരിക്കും അത് ഏർപ്പാടാക്കുന്നത് വ്യവസായ സുരക്ഷ ഉറപ്പുവരുത്താൻ അവരുടെ കയ്യിലും ആയുധമൊക്കെ ഉണ്ട് അവർക്ക് ഫുൾ പവറാണ് അവിടെ ഈ മനുഷ്യർ ഈ ഈ സാധാരണക്കാരായ മനുഷ്യർ അവർ ഇപ്പോൾ അത് നമുക്ക് തടയാമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലും അവർക്ക് അവരും ഈ പറഞ്ഞത് തന്നെയാണ് മുന്നും മുന്നും നോക്കാതെ അങ്ങ് പ്രവർത്തിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് സഭ വലിയ ഉത്തരം പറയേണ്ടി വരുമല്ലോ നമ്മൾ എന്തൊക്കെയായാലും രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തും സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകൾ അങ്ങനെ ഒരു പ്രകോപനത്തിന് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു BJP യെ സംബന്ധിച്ചിടത്തോളം BJP ലത്തീഷ് സഭ ഒരു വോട്ട് ബാങ്കയല്ല കലക്കമുള്ളത്തെ മീൻ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു അടി തുറന്നാലും കുഴപ്പമൊന്നുമില്ല ആ അടിയിൽ നിന്ന് നമുക്ക് മുതലെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും നേരത്തെ പേര് പറഞ്ഞതല്ലേ ഈ CSF കാരുടെ അവരുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചും അറിയണമെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ചെന്നാൽ മതി
എയർപോർട്ടിൽ ഒരു ഈച്ചയ്ക്ക് അങ്ങോട്ടകത്തോട്ട് കയറാൻ പറ്റുമോ? ഈ ഡോക്ടർ ബി അശോക് നമ്മുടെ വൈദ്യുതി ബോർഡിൽ ഇവിടെ സി എസ് എഫ്കാരെ സുരക്ഷയ്ക്ക് കൊണ്ടുവന്ന യൂണിയൻ നേതാക്കൾ, അതല്ലേ അവിടുത്തെ മൊത്തം പ്രശ്നത്തിന് കാരണം? യൂണിയൻ നേതാക്കൾക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. മറ്റത് ഈ ഓഫീസ് മുഴുവൻ കറങ്ങി നടന്ന് വേലത്തിരക്കൾ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ യൂണിയൻ നേതാക്കളെ പോലും നോ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനപ്പുറത്തേക്ക് ഒരു ചെറു വിരൽ അനക്കില്ല. അതാണ്, ഒരു സ്വാധീനവുമില്ല, ഒന്നുമില്ല. അത് അങ്ങനെ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ആശങ്ക ഉണ്ടാവുന്നത്. എന്തായാലും സമരം തീർന്നത് നന്നായി. നമ്മളൊക്കെ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്രയും വേഗം തീരണം. അതെ, കാരണം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്ന് പറയുന്നത് നടക്കില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനുകൾ പറഞ്ഞ് ഇത് ഒത്തുതീർപ്പാക്കുക എന്ന് പറഞ്ഞത് ആ നിലയിൽ തന്നെ. എന്തായാലും ലത്തീൻ സഭയുടെ പിതാക്കന്മാരും ബാക്കി ക്രൈസ്തവ സഭയുടെ പ്രധാനപ്പെട്ട ആളുകൾ ക്ലിമീസ് ബാവയൊക്കെ അതിനകത്ത് വളരെ ഒരുപാട് ഒരുപാട് പുള്ളി എല്ലാരെയും കണ്ട് സംസാരിച്ചു. നല്ല രീതിയിൽ ഒരു റോള് അദ്ദേഹം, അതുതന്നെ അതുതന്നെ ഇവിടുത്തെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലിത്ത ഗബ്രിയേൽ, എല്ലാവരും ക്രൈസ്തവ സഭയുടെ ഏതാണ്ട് എല്ലാ പ്രധാന പുരോഹിതന്മാരും ഈ കാര്യത്തിൽ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടിയുള്ള ഒരു ഇടപെടൽ നടത്തി. കാരണം ഇത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. സമരം എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഭവിച്ചത്.